ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ എടുത്തിരുന്ന പാഠത്തിന്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ലെങ്തി ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഭാഗമായിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠമാണ് സമുദ്രവും മനുഷ്യനും, 9-ാം ക്ലാസ്സിലെ 5-ാമത്തെ പാഠം. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് പോകാം. അപ്പൊ ഈ പാഠത്തിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. സമുദ്രങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ടേബിൾ പറഞ്ഞിരുന്നു. അതുകൂടാതെ ഇതിൽ ഒരുപാട് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ഭാഗവും ജലമാണ് ഉള്ളത്. ബാക്കി ഒരു 29% മാത്രമേ കരയായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് ജലമാണ്. ഇനി ഈ ജലങ്ങളെ, അതായത് ഇത്തരം ജലാശയങ്ങളെ നമ്മൾ പല പേരുകളിലാണ് വിളിക്കുക, അല്ലെ? ഉൾക്കടൽ എന്ന് വിളിക്കും, കടൽ എന്ന് വിളിക്കും, സമുദ്രം എന്ന് വിളിക്കും. അപ്പൊ ഇത് തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉൾക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വശങ്ങളും കരയാൽ ചുറ്റപ്പെട്ടതിനെയാണ് ഉൾക്കടൽ എന്ന് പറയുക, അഥവാ ബേ എന്ന് പറയുന്നത്. കടലിടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്ര ഭാഗത്തിനെയാണ് നമ്മൾ കടലിടുക്ക് അഥവാ സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഇനി സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഭാഗമാണ് കടൽ. നമ്മളൊക്കെ ബീച്ചിൽ പോവാറില്ലേ, അപ്പൊ അത് ആ കടൽ കാണാൻ പോവാറുള്ളത്. അപ്പൊ അത് നമ്മൾ എന്താ, സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതാണ് കടൽ അഥവാ സി എന്ന് പറയുന്നത്. ഇനി എന്താണ് ദ്വീപുകൾ, എന്താണ് ഉപദ്വീപുകൾ എന്ന് നോക്കാം. ദ്വീപുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. അതായത് അതിന് ചുറ്റും വെള്ളം തന്നെയായിരിക്കും, നടുക്ക് കുറച്ച് ഭാഗം മാത്രം കരയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഉപദ്വീപുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 3 വശങ്ങൾ മാത്രമായിരിക്കും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിട്ടുണ്ടാവുക. ഒരു ഭാഗം എന്ന് പറയുന്നത് കരയായിരിക്കും. അപ്പൊ 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങളെയാണ് നമ്മൾ ഉപദ്വീപുകൾ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപുകളും ഉപദ്വീപുകളും ഏതൊക്കെയാണെന്ന് കാണിക്കുന്ന ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ദ്വീപുകൾ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ശ്രീലങ്ക, ജപ്പാൻ, ഫിലിപ്പൈൻസ്, മഡഗാസ്കർ, മാലിദ്വീപ്, വിക്ടോറിയ ദ്വീപുകൾ, ബ്രിട്ടീഷ് ദ്വീപുകൾ, ഗ്രീൻലാൻഡ്, ഐലാൻഡ്, സുമാത്ര, ന്യൂഫൗണ്ട്ലാൻഡ്, ന്യൂഗീനിയ, ബഫിൻ, കൊക്കോസ്. ഉപദ്വീപുകളാണ് ഇന്ത്യൻ ഉപദ്വീപ്, അറേബ്യൻ, അലാസ്ക, ലാബ്രഡോർ, സ്കാൻഡിനേവിയൻ ഉപദ്വീപ്. ഇനി നമുക്ക് സമുദ്രത്തിന്റെ സവിശേഷതകളെ പറ്റിയിട്ട് പഠിക്കാം. അതായത് സമുദ്രജലത്തിന് പ്രധാനമായിട്ടും 3 സവിശേഷതകളുണ്ട്. 1 താപം, പിന്നെ ലവണത്വം, പിന്നെ സാന്ദ്രത. ഇത് 3 ഡീറ്റെയിൽ ആയിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് സമുദ്രജലത്തിലെ താപ വിതരണത്തിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മളൊരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിലൂടെ നമുക്ക് ഈ കാര്യം ഒന്ന് പഠിച്ചെടുക്കാം. അപ്പൊ ദാ ഭൂമധ്യരേഖ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഇതാണ്, ഇവിടെയാണ് ഭൂമധ്യരേഖ. ഈ ഭൂമധ്യരേഖയുടെ ഏതാണ്ട് 10 ഡിഗ്രി ഇങ്ങോട്ട്, സോറി മൗസ് പോയിന്റ് അത്ര ക്ലിയർ അല്ല, മുകളിലേക്കും താഴേക്കും, ഈ ഭൂമധ്യരേഖയുടെ ഏതാണ്ട് മുകളിലേക്കും താഴേക്കും 10 ഡിഗ്രി വരുന്ന ഈ ഒരു പ്രദേശം, അതായത് ഈ ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്ന ഈ പ്രദേശങ്ങളുണ്ടല്ലോ, ഈ പ്രദേശങ്ങളിലാണ് ഏറ്റവും ഉയർന്ന താപനില നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ശരാശരി താപനിലയാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്, 27 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കും ഇവിടുത്തെ ശരാശരി താപനില എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ മുകളിലേക്ക് വരുന്ന ഈ ഒരു ഓറഞ്ച് പോർഷൻ, അത് മുകളിലും കാണാൻ സാധിക്കും നമുക്ക്, ഭൂമധ്യരേഖയുടെ താഴെയും കാണാൻ സാധിക്കും. ഈ 2 ഭാഗങ്ങളിലും വരുന്ന ശരാശരി താപനിലയാണ് 16 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ. അതായത് ഇങ്ങോട്ട് വന്നപ്പോൾ താപനില കുറച്ചും കൂടെ കുറഞ്ഞു എന്നാണ് അത് മീൻ ചെയ്യുന്നത്. പിന്നെ വീണ്ടും താഴേക്ക് വന്നപ്പോൾ ദാ ഇവിടെയും ഇവിടെയും വേറെ 2 യെല്ലോ കളറിൽ നമുക്ക് കാണുന്ന ഈ ഏരിയാസിലെ താപനില എന്ന് പറയുന്നത് എന്താണ്, 5 ഡിഗ്രി മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അപ്പോൾ താപനില പിന്നെയും കുറഞ്ഞു. പിന്നെയും വരുന്ന ഈ ലാസ്റ്റ് പോർഷനിൽ എത്തുമ്പോഴത്തേനും താപനില എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസിലും കുറവാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞു. അപ്പൊ എന്ത് മനസ്സിലാക്കാം, ഭൂമധ്യരേഖയിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് പോകും തോറും, ഇങ്ങോട്ട് താഴേക്ക് പോകും തോറും താപനില കുറഞ്ഞ് കുറഞ്ഞ് വരും എന്ന് മനസ്സിലായില്ലേ? അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭൂമധ്യരേഖയുടെ 2 വശങ്ങളിലും 10 ഡിഗ്രി
10 ഡിഗ്രി വരെ അക്ഷാംശ മേഖലകളിൽ കാണപ്പെടുന്ന താപനില എന്ന് പറയുന്നതാണ് ശരാശരി 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അതാണ് ഉയർന്ന താപനില. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗരോർജം ഭൂമിയിൽ ലഭിക്കുന്നതിലുള്ള അസന്തുലിതാവസ്ഥയാണ് ഇത്തരം താപനിലയിൽ വ്യത്യാസങ്ങൾ വരാനായിട്ട് കാരണം. അപ്പോ സൗരോർജം ഭൂമിയിൽ ലഭിക്കുന്നതിലുള്ള അസന്തുലിതാവസ്ഥയാണ് സമുദ്രജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾക്കുള്ള പ്രധാന കാരണം. അതുപോലെ തന്നെ സമുദ്രജല പ്രവാഹങ്ങളും കാറ്റുകളും ഒക്കെ സമുദ്രജലത്തിന്റെ താപനിലയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അടുത്തതാണ് ലവണത്വം. എന്താണ് ലവണത്വം? ലവണത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണത്തിനെയാണ് നമ്മൾ ലവണത്വം എന്ന് പറയുന്നത്. കടൽ വെള്ളത്തിന്റെ ശരാശരി ലവണത എന്ന് പറയുന്നത് 3.5%. 3.5% സമുദ്രജലത്തിന്റെ ശരാശരി ലവണത. അതിനെ നമ്മൾ പറയുന്ന സൂചിപ്പിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് 1000 ഗ്രാം സമുദ്രജലത്തിൽ 35 ഗ്രാം ലവണാംശമാണ് ഉള്ളത്. അത് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ കടൽ വെള്ളത്തിന്റെ ലവണത്വത്തിൽ മുഖ്യഭാഗവും സോഡിയം ക്ലോറൈഡാണ്. കടൽ വെള്ളത്തിന്റെ ലവണത്വത്തിൽ ഭൂരിഭാഗവും സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ കറിയുപ്പ്. അതുകൂടാതെ വേറെയും ഘടകങ്ങളുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്, ഇതൊക്കെ ഇത്തരം മൂലകങ്ങളും സമുദ്രജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി സമുദ്രജലത്തിന്റെ സാന്ദ്രതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സമുദ്രജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം സമുദ്രജലത്തിന്റെ ലവണത്വത്തിലും താപനിലയിലും കാണുന്ന വ്യത്യാസമാണ്. അപ്പോൾ സമുദ്രജലത്തിന്റെ ലവണത്വത്തിലും താപനിലയിലും രണ്ടിലും വ്യത്യാസം വരുമ്പോഴാണ് സാന്ദ്രതയിലും വ്യത്യാസം വരുന്നതെന്ന് അർത്ഥം. അതെങ്ങനെയാ? താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു, ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുന്നു. അപ്പൊ താപം വർദ്ധിച്ചു കഴിഞ്ഞാൽ സമുദ്രജലത്തിലെ സാന്ദ്രത കുറയുകയും സമുദ്രജലത്തിലെ ലവണത്വം കൂടിക്കഴിഞ്ഞാൽ സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. ഇനി സമുദ്രജല ചലനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ സമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 3 ചലനങ്ങളാണ് തിരമാലകൾ, വേലികൾ, ജലപ്രവാഹങ്ങൾ എന്നിവ. അത് തിരമാലകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ദാ അവിടെ തിരയുടെ ഉയർന്ന ഭാഗം ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദേ ഈ ഭാഗമാണ് തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗം. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? തിര ശിഖരം. ഇനി താഴ്ന്ന ഭാഗം അല്ലേ? ദേ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് താഴ്ന്ന ഭാഗം. ഈ താഴ്ന്ന ഭാഗത്തിനെ നമ്മൾ തിരാതടം എന്ന് പറയും. തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലമാണ് തിരാദൈർഘ്യം. ദാ ഇവിടുന്ന് ഒരു തിരാശിഖരവും ഈ തിരാശിഖരവും തമ്മിലുള്ള ഈ ഒരു അകലമാണ് എന്ത്? തിരാ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബ ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തിരോന്നതി എന്ന് പറയുന്നത്. അതായത് തിരാശിഖരങ്ങൾ മുതൽ സോറി തിരാതടം മുതൽ അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു അകലം, ലംബ ദൂരം, ഇതിനെയാണ് നമ്മൾ തിരോന്നതി എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായില്ലേ? ഇനി എന്താണ് ചാകര എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ചാകര വന്നു എന്ന് കേട്ടിട്ടില്ലേ. എന്താ ചാകര? മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് എത്തും. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചാകര എന്ന് പറയുന്നത്. അപ്പൊ അവര് വരുന്നത് എന്തിനാണ്? അവര് ഈ ചെളിയൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, കൂട്ടക്കൂട്ടമായിട്ട് വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വേലികൾ. വേലികളിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളതാണ് വേലിയേറ്റവും വേലിയിറക്കവും. അപ്പൊ ഈ വേലികൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ചന്ദ്രനും സൂര്യനും ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഈ വേലികൾ എന്ന് പറയുന്നത്. അതിൽ വേലിയേറ്റം കാണിച്ചിരിക്കുന്ന 2 പോയിന്റുകളാണ് ഈ എ ബി എന്നീ കൊടുത്തിരിക്കുന്നത്. വേലിയിറക്കം സംഭവിക്കുന്ന ഭാഗങ്ങളാണ് സി ഡി എന്നീ പേരിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അവിടെ ചന്ദ്രനെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഈ ചന്ദ്രൻ ഭൂമിയിൽ ഒരു ആകർഷണ ബലം ചെലുത്തുന്നുണ്ട്. ഈ ആകർഷണ ബലത്തിന്റെ ഫലമായിട്ട് ഈ ഏരിയയിലുള്ള സമുദ്രജലത്തിന്റെ നിരപ്പ് ഉയരും. അതിനെയാണ് നമ്മൾ വേലിയേറ്റം എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ബി എന്ന് കാണുന്ന ഭാഗത്തും വേലിയേറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ചന്ദ്രനില്ല. ഇവിടെ വേലിയേറ്റം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായിട്ട്.
ഒരു അപകേന്ദ്ര ബലം ചെലുത്തുന്നുണ്ട്. ഈ അപകേന്ദ്ര ബലത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ ഭാഗത്ത് വേലിയേറ്റം ഉണ്ടാകുന്നത്, അതായത് ഇവിടുത്തെ സമുദ്രജലത്തിന്റെ നിരപ്പ് ഉയരുന്നത്. ഇനി എന്താണ് വേലിയിറക്കം എന്ന് നോക്കാം. വേലിയിറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഈ സ്ഥലങ്ങളുടെ 90 ഡിഗ്രി അകലെയുള്ള സ്ഥലങ്ങൾ. അപ്പൊ ഈ ചിത്രത്തിൽ ഇതിന്റെ 90 ഡിഗ്രി അകലെയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സിയും ഡിയുമാണ് അല്ലെ. അപ്പോ 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴും. ഇവിടെ വേലിയേറ്റം സംഭവിക്കുമ്പോൾ ഇവിടുത്തെ ജലനിരപ്പ് താഴും. എന്തുകൊണ്ടാണ്? ഇവിടെ വേലിയേറ്റം സംഭവിക്കുന്ന സമയത്ത് ഈ രണ്ട് ഭാഗങ്ങളിലുള്ള ജലം ഇതിലേക്ക് ഒഴുകിയെത്താണ്. അതാണ് ഈ എറോ മാർക്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, സോറി എറോ മാർക്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇവിടുത്തെ ജലം മുഴുവൻ ഒഴുകി ഈ വേലിയേറ്റ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇവിടുത്തെ ജലനിരപ്പ് താഴും. ഈ പ്രതിഭാസമാണ് വേലി ഇറക്കം എന്ന് പറയുന്നത്. അപ്പോ ചന്ദ്രനും സൂര്യനും ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായിട്ടാണ് വേലികൾ ഉണ്ടാകുന്നത്. അത് വേലിയേറ്റം, വേലിയിറക്കം എന്നിങ്ങനെ രണ്ട് തരമുണ്ട്. ചന്ദ്രന്റെ ആകർഷണ ബലത്തിന്റെ ഫലമായിട്ട് ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ അത് വേലിയേറ്റമാണ്. അതേസമയം 90 ഡിഗ്രി അകലെ ജലനിരപ്പ് താഴുന്ന പ്രതിഭാസമാണ് വേലിയിറക്കം. ഇത്രയാണ് വേലികളെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് വാവുവേലികൾ, സപ്തമി വേലികൾ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വാവുവേലികൾ എന്താണെന്ന് നോക്കാം. പൗർണമി അമാവാസി ദിവസങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും. ഇത് ശക്തമായ വേലിയേറ്റത്തിന് കാരണമാകുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാവുവേലികൾ എന്ന് പറയുന്നത്. അതായത് പൗർണമി അമാവാസി ദിവസങ്ങളില് ഇവർ മൂന്ന് പേരും ഒരേ നേർരേഖയിലായിട്ട് വരും. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നേർരേഖയിലായിട്ട് വരും. ഇങ്ങനെ വരുമ്പോ ചന്ദ്രന്റെ ആകർഷണ ശക്തി അതുപോലെ സൂര്യന്റെ ആകർഷണ ശക്തി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഇത്രയും ആകർഷണ ശക്തി ഉള്ള സമയത്ത് സംഭവിക്കുന്ന വേലികൾക്ക് എന്തു കൂടുതലായിരിക്കും? മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തി കൂടുതലായിരിക്കും. ശക്തമായിട്ടുള്ള വേലിയേറ്റമായിരിക്കും ഈ ഒരു സമയത്തുള്ള വേലികൾക്ക് ഉണ്ടായിരിക്കുക. അത്തരം ശക്തമായിട്ടുള്ള വേലികളെയാണ് നമ്മൾ വാവുവേലികൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് സപ്തമി വേലികൾ എന്ന് നോക്കാം. അതായത് നമ്മൾ നേരത്തെ ഇവർ മൂന്ന് പേരും മൂന്ന് ഒരേ നേർരേഖയിൽ നിൽക്കുന്നതാണ് കണ്ടത്. ഇപ്പൊ അവരുടെ പൊസിഷൻ മാറി, ഒരു 90 ഡിഗ്രി അകലേക്ക് പോയി. ചന്ദ്രൻ ഒരു 90 ഡിഗ്രി അകലേക്ക് പോയില്ലേ? അപ്പോ അത് ഇതേപോലെ തന്നെ അമാവാസി പൗർണമി ദിവസങ്ങൾക്ക് ശേഷം ഒരു 7 ദിവസം കൂടെ കഴിയുമ്പോഴാണ് ഈ പൊസിഷൻ ഇങ്ങനെ മാറി വരിക. അതായത് സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നത് 7 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന എന്താണ് വേലികൾ എന്ന് പറയുന്നത് വളരെ ദുർബലമായിരിക്കും. കാരണം ഇവര് അടുത്തടുത്തല്ലല്ലോ സ്ഥിതി ചെയ്യുന്നത്, അകലെ അകലെയല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ആകർഷണ ബലത്തിന്റെ ശക്തി കുറവായിരിക്കും, ഇവർ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ശക്തി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വേലികളും വളരെ ദുർബലമായിരിക്കും. ഇത്തരത്തിൽ ദുർബലമായിട്ടുള്ള വേലികളെയാണ് നമ്മൾ സപ്തമി വേലികൾ എന്ന് പറയുന്നത്. അപ്പോ സൂര്യനും ചന്ദ്രനും ഭൂമിയെ 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുമ്പോൾ ദുർബലമായിട്ടുള്ള വേലികളാണ് ഉണ്ടാകുന്നത്. അതാണ് സപ്തമി വേലികൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാന ടോപ്പിക്കാണ് സമുദ്രജല പ്രവാഹങ്ങൾ. അത് ഈ പിക്ചറിൽ നോക്കിയിട്ട് ഏതൊക്കെ ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവുമാണ് നമുക്ക് മെയിനായിട്ടും നോക്കാനുള്ളത്. അത് ഈ പിക്ചറിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ ഇതിൽ നിന്ന് അത് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ റാങ്ക് ഫയൽ ഉപയോഗിച്ചിട്ട് റാങ്ക് ഫയലിലെയും അതുപോലെ ഇതിലുള്ള ചില ഇതും തമ്മിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ബോക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലേക്കും റാങ്ക് ഫയലിലേക്കും രണ്ടിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡ് ചെയ്യാത്ത ചിലതും ഉണ്ട്, അത് നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഉഷ്ണജല പ്രവാഹങ്ങൾ, അതായത് ഇതിപ്പോൾ പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളിൽ ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരമധ്യരേഖാ പ്രവാഹം, ക്യൂറോഷിയോ, അലാസ്കൻ. ശീതജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് കാലിഫോർണിയ പ്രവാഹം, ഒയാഷിയോ, ഒക്ഹോസ്ക്, ഹംബോൾട്ട് എന്നിവയാണ് ശീതജല പ്രവാഹങ്ങൾ പസഫിക് സമുദ്രത്തിലെ. അതുപോലെ ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉഷ്ണജല പ്രവാഹങ്ങൾ ആൻഡീസ്, ഫ്ലോറിഡ, ഗൾഫ് സ്ട്രീം, ബ്രസീൽ. ശീതജലം ലബാറഡോർ, കാനറി, ഫാക്ലാൻഡ്, ബെൻ ഗുവേല. അടുത്തതാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ഉഷ്ണജല പ്രവാഹങ്ങളാണ് മൊസാംബിക്, അഗുൽഹാസ്, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു.
ഇനി നമുക്ക് വേറെ കുറച്ച് പോയിന്റ്സും കൂടെ വളരെ ക്രിസ്പായിട്ട് ഞാനിവിടെ കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് തീരപ്രദേശങ്ങളിൽ താപനില നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് എന്ത്? കടൽക്കാറ്റും കരക്കാറ്റും. ഇത് കടൽക്കാറ്റ് എന്ന് പറയുന്നത് പകലുണ്ടാകുന്നതും കരക്കാറ്റ് എന്ന് പറയുന്നത് രാത്രി ഉണ്ടാകുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മുടെ സമുദ്രത്തിൽ ലഭ്യമാകുന്ന ഒരുപാട് ധാതുക്കളുണ്ട് അല്ലെ, അത് നമ്മൾ നേരത്തെ കണ്ടു, കറിയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം ക്ലോറൈഡ് ഒക്കെ കണ്ടു. അതുകൂടാതെ സമുദ്രത്തിൽ നിന്നും തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റ് ധാതുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയവ. ഇത്തരത്തിൽ പ്രകൃതിവാതകം ഖനനം ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു എണ്ണപ്പാടമാണ് മുംബൈ ഹൈ എന്ന് പറയുന്നത്. അപ്പോ അത് സ്ഥാപിതമായ വർഷമാണ് 1974 എന്ന് പറയുന്നത്. മുംബൈ തീരത്തു നിന്നും 162 കിലോമീറ്റർ അകലെ അറബിക്കടലിലാണ് 1974 പെട്രോളിയവും പ്രകൃതിവാതകങ്ങളും ഖനനം ചെയ്യാൻ ആരംഭിച്ചത്. ഈ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ മുംബൈ ഹൈ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക, ഞാൻ ഇവിടെ റെഡിങ് കൊടുക്കാനായിട്ട് വിട്ടുപോയതാണ്, സോറി. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ജപ്പാൻ, പെറു, ചൈന, നോർവേ, അമേരിക്കൻ ഐക്യനാടുകൾ, ഇതാണ് ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന രാജ്യങ്ങൾ. അടുത്തത്, നമ്മൾ സമുദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കടലിലെ സസ്യജന്തുജാലങ്ങളിൽ നിന്നും നിരവധി ഔഷധങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇത്തരത്തിൽ എടുക്കുന്ന ഔഷധങ്ങളുടെ ഭാഗമാണ് ആന്റിബയോട്ടിക്കുകൾ, സ്റ്റിറോയിഡുകൾ, വിറ്റാമിനുകൾ എന്നിവ. ഇവയുടെ ഉൽപാദനത്തിനായിട്ട് സമുദ്രത്തിലെ സസ്യ ജന്തുജാലങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പലതരം മരുന്നുകളുടെ നിർമ്മാണത്തിനും ഇവയെ ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എവിടുന്ന ലഭിക്കുന്നത്? സമുദ്രത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള രണ്ട് മാർഗങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് കടൽ വെള്ളം ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേന്ന് പറയുന്നത് ലവണജലത്തിൽ നിന്നും ജലം വേർതിരിക്കുക, അങ്ങനെ ശുദ്ധജലം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മാർഗം എന്ന് പറയുമ്പോൾ ലവണജലത്തിൽ നിന്നും ലവണം വേർതിരിക്കുക, അങ്ങനെയും നമുക്ക് ശുദ്ധജലം ഉണ്ടാക്കാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രോ ഡയാലിസിസ്, വിപരീത ഓസ്മോസിസ് എന്നീ മാർഗങ്ങളിലൂടെയും നമുക്ക് ജലം ശുദ്ധജലമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ 9-ാം ക്ലാസ്സിലെ 5-ാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. എല്ലാ പോയിന്റ്സും ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വളരെ വിശദമായിട്ട് തന്നെ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക, അപ്പൊ എനിക്കറിയാൻ പറ്റും. അതുപോലെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു PYQ ടെസ്റ്റ് ആയിരിക്കും. ഈ ആഴ്ചത്തെ ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ജോഗ്രഫി ആയിരുന്നു നമ്മുടെ സബ്ജക്ട്. ഏകദേശം 3 പാഠങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഊഹം, വിശ്വാസം. അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 3 പാഠങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഇനി വരുന്ന PYQ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രഹങ്ങളും അതുപോലെ ഉപഗ്രഹങ്ങളെയും പറ്റിയിട്ടുള്ള ഏരിയ ഒക്കെ കുറച്ച് നല്ല വിശദമായിട്ട് പഠിക്കുക. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത PYQ ടെസ്റ്റിൽ അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവരും വളരെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ ശ്രമിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ. താങ്ക് യു.